മൈ ചാനൽ. അപ്പോൾ ഹിറോഷിമ നാഗസാക്കി ദിനമാണ് ഓഗസ്റ്റ് ആറിനാണ് ഹിറോഷിമ ദിനവും ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനവും. അന്നാണ് അമേരിക്ക ഈ രണ്ട് പട്ടണങ്ങളിൽ ബോംബ് വർഷിച്ചത് അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് യുദ്ധം എന്താണെന്നും ഒന്നും അറിയില്ല. അപ്പോൾ അവരെ ചെറുങ്ങനെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ, അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾ അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ക്വിസാണിത്. അപ്പോൾ ഈ ക്വിസ് എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളീ വീഡിയോ കാണുന്നതിൻ്റെ താഴെ ഇതാ ഇവിടെ ഒരു ബട്ടൺ കണ്ടോ താഴോട്ടേക്ക് ചിഹ്നമായിട്ട്, അത് ഞെക്കിയാൽ നിങ്ങൾക്ക് താഴെ വന്നാൽ കുട്ടികൾക്ക് എത്ര തവണ വേണമെങ്കിലും പരിശീലിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ കൈയുടെ ചിഹ്നം കാണാം, അതിൻ്റെ ഇടയിൽ ഒരു നീല ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ നീല ലിങ്ക് പ്രസ് ചെയ്യുക. നമ്മൾ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതാ ഹിറോഷിമ നാഗസാക്കി ദിനം ക്വിസ് പ്രീ പ്രൈമറി 1-2 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. മക്കളെ കൂടുതലും വായനയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കണം, അവർ തന്നെ വായിച്ച് ചെയ്യട്ടെ. ഹിറോഷിമ ദിന ക്വിസ് ഓക്കെ, അത് മക്കൾ വായിക്കും. ഇനി ഒന്നാമത്തെ ചോദ്യം, യുദ്ധം നല്ലതാണോ? എന്താ മക്കളെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തമ്മിൽ തല്ലുകയും കൊല്ലുകയും ചെയ്യുക ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടോ മറ്റൊക്കെയാണ് യുദ്ധം ഉണ്ടാവുന്നത്. അപ്പോൾ യുദ്ധം മൂലം എന്ത് സംഭവിക്കും? പരസ്പരം തല്ലി കൊന്ന് എന്ന് മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാം നശിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ആകെ കൂടെ കണ്ട തീയും പുകയും എല്ലാം കൂടെ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും. പല കുട്ടികളും അനാഥരാകും, ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് യുദ്ധം. അതുകൊണ്ട് തന്നെ യുദ്ധം നല്ലതാണോ? ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ അതെ, അല്ല. ഇതിലേതാ സെലക്ട് ചെയ്യേണ്ടത്? അല്ല അല്ലേ. ഓക്കെ, ഇനി അടുത്തത്, ഇതിൽ സമാധാനത്തിൻ്റെ ചിഹ്നം ഏതാണ്? ഇതിലേതാ സമാധാനത്തിൻ്റെ ചിഹ്നം? ഇതൊരു പ്രാവ് ഒലീവലയോ ആയിട്ട് പറക്കുന്ന ചിഹ്നമാണ്. ഇതൊരു ബോംബ് പൊട്ടാൻ പോകുന്നതിൻ്റെ ചിഹ്നമാണ്. ഏതാ ഇതിൽ ശരിയായത്? അതായത് ഏതാ ഇതിൽ സമാധാനത്തിൻ്റെ ചിഹ്നം? എ അല്ലേ, അതാണ് സമാധാനത്തിൻ്റെ ചിഹ്നം. ഇനി ജപ്പാനിൽ ബോംബിട്ട രാജ്യം, ജപ്പാനിലാണ് 2nd World War ബോംബിട്ടത്, അത് ഏത് രാജ്യമാണ് ജപ്പാനിൽ ബോംബ് വർഷിച്ചത്? ഖത്തറാണോ, നൈജീരിയ ആണോ, അന്റാർട്ടിക്ക ആണോ, അമേരിക്ക ആണോ? ഇവിടെ ആ രാജ്യത്തിൻ്റെ പതാക തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് രാജ്യത്തിൻ്റെ പതാകയാണ്? അമേരിക്കയുടെ പതാകയാണ്. അപ്പോൾ ജപ്പാനിൽ ബോംബിട്ട രാജ്യം ഏതാ? അമേരിക്ക. ഓക്കെ, ഇനി അടുത്തത്, ഹിറോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? അമേരിക്ക ജപ്പാനിൽ ബോംബ് വർഷിച്ച 2 സ്ഥലങ്ങളാണ് ഹിറോഷിമയും നാഗസാക്കിയും. അപ്പോൾ ഇത് രണ്ടും ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ, ചൈന, ജപ്പാൻ, റഷ്യ. ജപ്പാൻ അല്ലേ. അപ്പോൾ ജപ്പാൻ്റെ പതാകയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഇനി ഹിറോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ പേര്, ഇതാണ്ട് ഒരു വലിയ ബോംബ്, ഇതാണ് അവിടെ കൊണ്ടുപോയി വർഷിച്ച ബോംബ് ഹിറോഷിമയിൽ. അപ്പോൾ ഹിറോഷിമയിൽ കൊണ്ടുപോയിട്ട് വർഷിച്ച ബോംബിൻ്റെ പേര്, ഇത് ഇവിടെ ഒരു ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ട്, ക്യൂട്ട് ബോയ്, സ്മാർട്ട് ബോയ്, ഫാറ്റ് മാൻ, ലിറ്റിൽ ബോയ്. ഇത് ക്യൂട്ട് ബോയ് അല്ല, സ്മാർട്ട് ബോയും അല്ല, അത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ ഫാറ്റ് മാനും അല്ല, ലിറ്റിൽ ബോയ്, ഒരു കുട്ടി, ചെറിയൊരു ആൺകുട്ടി അല്ലേ. അപ്പോൾ ലിറ്റിൽ ബോയ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് കാരണം ഇത് ലിറ്റിൽ ബോയ് എന്നാണ് ഈ ഒരു ബോംബിൻ്റെ പേര്. ഇനി അടുത്തത്, നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ പേര്. നോക്ക്, ഈ ബോംബ് കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലൂ കിട്ടി. ഇതാ ഇവിടെ ആരാ ഉള്ളത്? ഒരു തടിച്ച ആണുങ്ങളല്ലേ, ഒരു ഫാറ്റ് ആയിട്ടുള്ള മാനാണ്. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ബ്ലൂ മാൻ, ബ്ലാക്ക് മാൻ, ഫാറ്റ് മാൻ, ലിറ്റിൽ ബോയ്. ഏതാ? ഫാറ്റ് മാൻ. ഓക്കെ, ഇനി നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച ദിവസം, വേണ്ടതാണ് നാഗസാക്കിയിൽ ബോംബിട്ടപ്പോൾ ആകാശത്തോട്ട് പുക പൊന്തിയ ദൃശ്യമാണ് ഈ കാണുന്നത്. അത് ഏത് ദിവസമാണ്? ആദ്യം ഹിറോഷിമയിലായിരുന്നു ഇട്ടത്, പിന്നെ നാഗസാക്കിയിൽ. അത് 1945 ഓഗസ്റ്റ് 5, 6, 7, 9 നാഗസാക്കിയിൽ വർഷിച്ചത്, ഓഗസ്റ്റ് 9. ഇനി ഹിറോഷിമയിൽ ബോംബ് വർഷിച്ച ദിവസം ഏത്? അതേതാണ്? ആദ്യത്തെ ദിവസം, ഓഗസ്റ്റ് 6. 1945 ഓഗസ്റ്റ് 4 അല്ല, 5 അല്ല, 6. ഇനി
രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച ഈ പെൺകുട്ടിയും അവളുടെ പേപ്പർ കുറ്റികളും ഇന്ന് ലോക പ്രശസ്തമാണ്. ഈ പെൺകുട്ടിയുടെ പേരെന്താണ്? ടീച്ചേഴ്സൊക്കെ നിങ്ങളോട്, നിങ്ങളെങ്കിൽ നിങ്ങളെ ചേട്ടന്മാരൊക്കെ ഈ ഒരു കൊക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ 1000 കൊക്കുകളെ ഉണ്ടാക്കിയാലേ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ പറ്റുമെന്ന് കരുതിയിട്ട് ഈ കുട്ടി ബോംബിൻ്റെ ഉണ്ടായ സമയത്ത് ഇവളാകെ തളർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഇവൾ എന്ത് ചെയ്യുന്നത്, ഈ പെൺകുട്ടി 1000 കൊക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ 1000 കൊക്കുകളായിക്കഴിഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്നതൊക്കെ നേടാൻ പറ്റുന്നതായിരുന്നു, അതായത് നല്ലൊരു ജീവിതം നേടാൻ വേണ്ടിയിട്ട്. കാരണം ആകെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ അത്രയല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോൾ അതൊക്കെയായിരുന്നു പെൺകുട്ടിയുടെ സ്വപ്നം. പക്ഷെ അവൾക്ക് ആ സ്വപ്നം പൂർത്തിയാക്കാൻ പറ്റിയില്ല. അവൾക്ക് 1000 പേപ്പർ കുറ്റികൾ ഉണ്ടാക്കാനും പറ്റിയില്ല. അതിനു മുമ്പേ ആ പെൺകുട്ടി മരിച്ചുപോയി. അപ്പോൾ എന്താണ് ഈ ഒരു പെൺകുട്ടിയുടെ പേര്? റാപ്പൻസൽ, സ്നോ വൈറ്റ്, ആൻ ഫ്രാങ്ക്, സഡാക്കോ, സസാക്കി. എന്താ പേര്? ഇപ്പം കിട്ടിയിട്ടുണ്ടാവും, സഡാക്കോ, സസാക്കി. ഇനി ജപ്പാനിൽ രണ്ടിടങ്ങളിലായി ബോംബിടാൻ കാരണമായ യുദ്ധം ഏതാണ്? ഏത് യുദ്ധത്തിലായി ജപ്പാനിലും നാഗസാക്കിയിൽ, അതായത് ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചത്? 1st ലോക മഹായുദ്ധം, 2nd ലോക മഹായുദ്ധം, അമേരിക്ക ജപ്പാൻ യുദ്ധം, ഇതൊന്നുമല്ല. ഏതാണെന്നറിയോ? 2nd ലോക മഹായുദ്ധമാണ്. അതിനു മുമ്പ് വേറൊരു വലിയ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ വലിയ ബോംബ് കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ മൊത്തം നശിപ്പിച്ചിട്ടില്ല അതിൽ. പക്ഷേ ഇത് ഇവർ ഈ ഒരു ആറ്റം ബോംബിനെ കുറിച്ച് നിങ്ങൾ വലുതാവുമ്പോൾ പഠിക്കും. ഭയങ്കരം വിഷവും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ അത് 2nd ലോക മഹായുദ്ധമാണ്. എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളെ? നെക്സ്റ്റ് അടിക്കുക. ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ശരിയാണോ നോക്കാം. ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കോറ് കാണാനുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, 100-ൽ 100 മാർക്ക് കിട്ടിയല്ലോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, സി യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക്.